ലീഗിലേക്ക് സ്വാഗതം. ആദ്യം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹിൽ ഹമീദ്, പാണക്കാട് സന്ദർശനത്തിൽ പുതുമയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ശശി തരൂർ. പക്ഷേ അത് ശരിക്കും ലീഗിന്റെ പിന്തുണ തേടിയുള്ള ഒരു നീക്കമല്ലേ? കുറഞ്ഞപക്ഷം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമെങ്കിലും അങ്ങനെ കരുതുന്നില്ലേ? സതീഷിനടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമല്ലേ? മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ സഖ്യം, വേറെ എവിടെയും നിങ്ങൾക്കത് കാണൂല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഇടപെട്ട ഒരു സംഭവവുമില്ല. ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ ഗ്രൂപ്പിസ് ഉണ്ടായി സമയങ്ങളിലൊക്കെ, വളരെ രൂക്ഷമായ ഗ്രൂപ്പിസ് ഉണ്ടായ സമയങ്ങളിലൊന്നും മുസ്ലിം ലീഗ് അതിന്റെ ഭാഗമാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ പാണക്കാട് ബാഫക്കി തങ്ങളുടെ കാലഘട്ടം മുതൽ തുടങ്ങിയ കെ കരുണാകരനും ബാഫക്കി തങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഐക്യമുന്നണി, ആ ഐക്യമുന്നണിയുടെ ഭാഗമായി ഇന്ന് വരെ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗീയതയുടെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗ് അതിന് തയ്യാറാവുകയില്ല. ഇപ്പോൾ ശശി തരൂർ പാണക്കാട് വന്നു, അദ്ദേഹം ഇന്ന് തന്നെ പറഞ്ഞു 9 പ്രാവശ്യത്തിലേറെ ഞാൻ പാണക്കാട് വന്നിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, UDFന്റെ MP ആണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിന്റെ അടക്കം വോട്ട് വാങ്ങി വിജയിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാണ്, അദ്ദേഹം കോൺഗ്രസുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാണക്കാട് വരുമ്പോൾ ഞങ്ങൾക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? പാണക്കാട്ടേക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാ UDF നേതാക്കന്മാരും വരാറുണ്ട്. അത് ഒരു സൗഹൃദ സന്ദർശനം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, അവരൊക്കെ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരുമായി ഒരു സൗഹൃദ സന്ദർശനത്തിനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹവുമായി പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒരു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം മുസ്ലിം ലീഗിനില്ല. നാളെ ഇതുവരെയായിട്ട് അങ്ങനെ ഇടപെട്ടിട്ടില്ല. ശശി തരൂർ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന കാലത്തോളം അദ്ദേഹവുമായിട്ട് ഒരഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലീഗിനില്ല. അദ്ദേഹമായിട്ട് സഹകരിച്ച് തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. അത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരുമായിട്ടും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും. അതിൽ യാതൊരു, അത് കെ സുധാകരനാണെങ്കിലും VD സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. മാത്രമല്ല, മുന്നണിക്കിടയിൽ ഒരു അപസ്വരമുണ്ടാക്കാനോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാനോ മറ്റുള്ള പാർട്ടികളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ കയറി ഇടപെടാനോ ഒരു കാലത്തും തയ്യാറാകാത്ത രാഷ്ട്രീയ മാന്യത എക്കാലത്തും പുലർത്തിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഓക്കെ, അഡ്വക്കേറ്റ് ഷാഹിൽ ഹമീദ്, ലീഗ് നേതാക്കൾ ഇതുവരെ ആവർത്തിച്ച അഭിപ്രായങ്ങൾ തന്നെ താങ്കളുടെ ഭാഗത്തും ഉണ്ടാകുന്നു. ഞാൻ തിരികെ എത്താം. NS ന്യൂസൂറ്, മലബാർ പര്യടനത്തിന്റെ 3-ാം ദിവസം പാണക്കാട് പോയ ശേഷവും VD സതീശൻ പറഞ്ഞത് ഒരു വിഭാഗീയ പ്രവർത്തനവും ഒരു സമാന്തര പ്രവർത്തനവും അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇത് എത്രത്തോളം വലിയ വിവാദ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനകത്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ്